ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കസ്റ്റേർഡ് സേമിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താ, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ സേമിയ ഇടുക. ഇതിപ്പോൾ റോസ്റ്റഡ് സേമിയയാണ്, പക്ഷേ ഞാൻ ഒന്ന് നെയ്യിലൊന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറച്ചൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതും ഒന്ന് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഈ പാനിലേക്ക് ഒരു കപ്പ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഇത് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് നമ്മളെ സേമിയ ഉണ്ടല്ലോ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച്, അത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കസ്റ്റേർഡ് മിൽക്കാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ട 3 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറിൽ കുറച്ച് മിൽക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ കസ്റ്റേർഡ് മിൽക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മൾ കസ്റ്റേർഡ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തിളവ് വന്നതിനാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളിതൊന്ന് തണിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പം നമ്മൾക്കിത് നല്ല തിക്കായിട്ട് കിട്ടും. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മളെ കസ്റ്റേർഡ് സേമിയ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് സേമിയ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉറുമാൻ പഴം, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാ ഫ്രൂട്ട്സ് ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി സേമിയ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിനി ഇതിലേക്ക് എടുക്കുന്നത് ഉറുമാൻ പഴവും അതുപോലെ തന്നെ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാങ്ങ പീസാക്കി ഇട്ടതും ഇടുക. എന്നിട്ട് ആദ്യത്തെ പോലെ കുറച്ച് സേമിയ പായസം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കസ്റ്റേർഡ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാങ്ങ അതുപോലെ ഉറുമാൻ പഴം പിന്നെ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മൾ കസ്റ്റേർഡ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു, ബൈ.